ഓക്കെ, എന്താണ് മിസ്റ്റർ ഈ നാലരയാകുമ്പ എന്റെ വീട്ടില്? അതെ ഗൈസ്, ഞാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നാണ് ഇത്രയും നേരത്തെ എണീറ്റിട്ട് ഒരുങ്ങാൻ പോകണം കേട്ടോ. മമ്മി സുഖല്ലേ? ആ അപ്പം ഇതുവരെ ഞങ്ങൾ ഇത്ര ദിവസം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹലോ, ആദ്യമായിട്ടാണ് കാണുന്നത്, കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു മറ്റവരങ്ങാനും ആയിരിക്കുമെന്ന്. ഞാൻ വേറെ രണ്ടുപേരും പരിചയപ്പെട്ടായിരുന്നല്ലേ. ആ ഓക്കെ, താത്ത സുഖല്ലേ? അപ്പം വിഷുവിൻ്റെ മെയിൻ ഷൂട്ട് ഇവിടെ നടക്കുമ്പോഴാണ്. ഇപ്പം എന്നോട് ചിലരൊക്കെ ചോദിക്കും എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും അമ്പുടു ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഓക്കെ, വിഷ്ണു തന്നെ അപ്പുറത്തോട്ട് പോയി. അപ്പം തുടങ്ങാം. ഞങ്ങൾ നേരത്തെ തുടങ്ങുന്നത് നേരത്തെ അവസാനിപ്പിക്കാനും രാവിലെ നല്ല ഫോട്ടോസ് കിട്ടാനും വേണ്ടിയിട്ടാണല്ലേ. യെസ്, പൊതുവെ ചൂടാണ്. യെസ്, അപ്പോൾ അമ്പിടിനൊരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് കരുതി. അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഡ്രസ്സും കാര്യങ്ങളും എല്ലാം മേമന്നെയാണ് സെറ്റ് ചെയ്ത്, ഓർണമെൻറ്റ്സ് മേമന്നെയാണ് സെറ്റ് ചെയ്ത്, എല്ലാം ഓൾ ഇൻ ഓൾ മേമന്നെയാണ്. അപ്പോൾ ഷൂട്ട് നന്നായി, അതൊരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കട്ടോ. അപ്പോൾ ഇവിടെ അമ്പിടുവിനെ കൃഷ്ണനായിട്ട് ഒരുക്കാൻ പോവാണ്. അപ്പം എല്ലാവരും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് അമ്പിടുവിനെ ഉണ്ണികൃഷ്ണൻ ഉണ്ണിക്കണ്ണനായിട്ട് ഒരുക്കണമെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്പുടി, ഏയ് കോയിലൊക്കെ ഉണ്ടല്ലോ, ഹായ് ഹായ് ഹായ്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാം ഇങ്ങനെ ഒരു ലെവലിൽ ഒരു നാക്കിൽ ഇങ്ങനെ ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഒക്കെ ഒരുക്കിയിട്ട് കാണാമേ. ഏയ് ചിരിച്ച ചിരിച്ച, അയ്യോ ആ പിന്നെ അല്ലേ, ഞങ്ങള് പറിച്ച് കയ്യിലെടുത്ത സാധനം. അമ്പുടേ, അമ്പുടേ കൈയടിച്ച, കൈയടിക്ക. അപ്പൊ കഴിച്ച് ഞങ്ങള് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ നിക്കാണ്. അമ്പുടുവിന്റെയും കഴിഞ്ഞ് വിഷ്ണേട്ടൻ റെഡി ആവാനുണ്ട്. ഞങ്ങൾ ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ. മേമെ വിളിച്ചിട്ട് ഞാൻ ഷൂട്ടിന്റെ കാര്യം പറഞ്ഞു. മേം ഒരു പൂക്കാലം തന്നെ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നതല്ലേ. മേമ എല്ലാം മേമെന്നെയായിരുന്നു അറേഞ്ച് ചെയ്തത്. ഇട്ടകൻ ജ്വല്ലറീസ് ആണെങ്കിലും ഡ്രസ് ആണെങ്കിലും എല്ലാം മേമെന്നെയാണ് സെറ്റ് ചെയ്തത്. കുങ്കുടു, നമ്മുടെ അഞ്ജുനെ റെഡിയാക്കിയത് മേമയുടെ. ഞാൻ കൂടുതൽ മേമ പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടാവില്ലായിരിക്കും അല്ലേ. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ അന്നും അഞ്ജുന്റെ കല്യാണത്തിന് മേമ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ ഉള്ളതെല്ലാം ഫോട്ടോസ് എല്ലാം നമ്മള് മാക്സിമം അധികം ഇൻസ്റ്റയിലായിരിക്കും, എന്നാലും നമ്മള് നോക്കാം. അപ്പതാ നമ്മള് കൃഷ്ണപുരം പാലസിൽ എത്തിയിട്ടുണ്ട്. ഇവിടാണിത് കായംകുളം. അപ്പൊ നമ്മ അവിടെ ഉണ്ട്, അവരെല്ലാരും അതവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കും. അതേ കല്യാണ ചക്കം വരുന്നുണ്ട്. ഞാനും മേമോട് പറഞ്ഞു കറക്റ്റ് ഞങ്ങളുടെ കല്യാണത്തിന്റെ ഡ്രസ്സിങ് പോലെ തന്നെ ഉണ്ടെന്ന്. അപ്പം നമ്മള് ഫോട്ടോ എടുക്കാൻ പറ്റും. കൃഷ്ണന്റെ മുണ്ട് എടുക്കാൻ അറിയത്തില്ല, വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യല്ലേ. ഇതേ കണ്ണൻ അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് പുറത്തോട്ട് പോയാലോ. അപ്പതാ ഇവിടെയാണ് നമ്മള് ഷൂട്ടിനുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതാ അവരെല്ലാരും കൂടെ അത് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ്. ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെ മേമേനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉൾപ്പെടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് മേമയാണ് കേട്ടോ. അപ്പം എല്ലാവരും കൂടെ റെഡി ആക്കൊണ്ടിരിക്കുകയാണ്. അതേ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചോണ്ട് കായംകുളം നിൽക്കുന്നുണ്ട്.
അപ്പൊ നമ്മള് ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നേരെ കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ അകത്ത് കാണാനായിട്ട് പോകണം കേട്ടോ. ഞങ്ങൾ നേരത്തെ അകത്ത് കയറിയപ്പോഴത്തേക്കും പണ്ടത്തെ കുറെ കാര്യങ്ങളുണ്ട്. പുരാവസ്തു മ്യൂസിയം ആണ് നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരം. ഇത് നമ്മുടെ കായംകുളം രാജാവൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കൊട്ടാരമായിരുന്നു. അത് മാർത്താണ്ഡവർമ്മ കീഴ്പ്പെടുത്തി പുള്ളിക്കാരൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് പോലെ ആക്കിയെന്നാണ് ഇവിടെ നിന്നൊരു സ്റ്റാഫ് എനിക്ക് പറഞ്ഞു തന്ന കഥ കേട്ടോ. അപ്പോൾ പിന്നെ തിരുവിതാംകൂർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ എന്താ നാണയങ്ങളൊക്കെ കാണാം. കൃഷ്ണപുരം കൊട്ടാരം കായംകുളം ആലപ്പുഴ ജില്ല. പ്രാചീന തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പണി തീർത്തതാണ് ഈ കൊട്ടാരം. രാമയ്യൻ ദളവയുടെ മേൽനോട്ടത്തിൽ കായംകുളം രാജാവിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ ഇടിച്ച് നിരത്തിയ ശേഷം ചെറിയ തോതിൽ പണിയെഴുപ്പിച്ച കൊട്ടാരം പിൽക്കാലത്ത് ഓക്കെ ബാക്കി നിങ്ങൾ വായിച്ചോട്ടോ. ഇത് പണ്ട് കാലത്ത് ഓരോ ജില്ലയിൽ നിന്ന് കിട്ടിയ പുരാവസ്തുക്കളാണിത് കേട്ടോ. ഭക്തൻ, ബുദ്ധ, തിരുവിളക്ക്, ചിലമ്പ്, ചെമ്പ് പാത്രം 1800 യൂസ് ചെയ്തതാണിത്. ഇത് പണ്ട് കാലത്ത് ഇവിടെ നമ്മുടെ അളവ് കാല മറ്റേ തൂക്കിൽ കട്ടിയില്ലേ, കട്ടിയും ത്രാസൊക്കെ അതാണ് യൂസ് ചെയ്യുന്നത്. തിരുവിതാംകൂറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോ പാത്രത്തിലും തിരുവിതാംകൂറിൻ്റെ എംബ്ലം ഉണ്ട് കേട്ടോ. കണ്ടോ പ്രാചീന അളവ് പാത്രങ്ങൾ. ഇതും അതുപോലെ തന്നെ ഇത് മോഹൻജൊദാരോ മെയിൽ ഹെഡ്. ഇതെനിക്ക് നമ്മുടെ ഹരപ്പ മോഹൻജൊദാരോ കാലഘട്ടത്തിലെ ഇതാണോ അതോ അതിൻ്റെ രൂപമാണോ എന്നറിയത്തില്ല. ഇത് ഹരപ്പ മോഹൻജൊദാരോ ആ സമയത്ത് കിട്ടിയ പുരാവസ്തു ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. കേട്ടോ പോത്ത് ഹരപ്പ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ ഇതൊക്കെ ശരിയാണോ എന്നറിയത്തില്ല, എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് പറഞ്ഞു. ഇത് നമ്മുടെ തിരുവിതാംകൂർ വിശാഖം തിരുനാൾ മഹാരാജ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉടവാളായിരുന്നു കേട്ടോ. കണ്ടോ എത്ര പഴക്കമുള്ളതെന്ന് പറഞ്ഞു. ഇതും ഇതുപോലെ നമ്മുടെ എന്താ പറയുക പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല ജില്ലയിൽ നിന്ന് കിട്ടിയ ഓരോ പുരാവസ്തുക്കളാണിത്. ശിവൻ, വിഷ്ണു, ഇടുക്കി ജില്ല കർപ്പൂരത്തട്ടം. കണ്ടോ ലോഹത്തിൻ്റെ ഫ്രെയിം, പൂജാമണി. ഇത് വേണുഗോപാല, ഇത് കൃഷ്ണപുരം കൊട്ടാരത്തിലൊക്കെ തന്നെ കൃഷ്ണനാണ് കേട്ടോ പൂജാമണി. പിന്നെ ഇതും ഓരോ ജില്ലയിൽ നിന്ന് കിട്ടിയ പ്രാചീന കാലത്തെ വിഗ്രഹങ്ങളാണ്. ഇത് നാഗരാജാവ് ആലപ്പുഴ ജില്ല. കണ്ടോ ഇത് ഓരോന്നുണ്ട്. നാഗ വലിയ അയ്യാ കറക്റ്റ് ആ ഇത് കണ്ടോ നാഗരാജാവ് ആലപ്പുഴ ജില്ല അല്ല കോട്ടയം ജില്ല കേട്ടോ. ഇത് കോട്ടയം ജില്ല. ഇത് പറഞ്ഞ പോലെ ഇത് ഇവിടുന്ന് കുറേ അങ്ങോട്ട് ഇതുപോലെയുള്ള നമ്മുടെ വിഗ്രഹങ്ങളാണ്. ഇവിടെ ഓരോ ശിലകളാണ് കേട്ടോ ഉള്ളത്. സ്മാരകശില തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കിട്ടിയ എന്തോ സ്മാരകശിലയാണിത്. കുടക്കല്ലൂർ, അരിയന്നൂർ, തൃശ്ശൂർ ജില്ല. ഇവിടെ സാധനം ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മറയൂർ, ഞങ്ങൾ ഇന്നലെ പോയ സ്ഥലം മറയൂർ ഇടുക്കി ജില്ലയിൽ നിന്ന്. ഇടുക്കിയിൽ ഇത് ഉള്ളതാണോ അതിൻ്റെ രൂപമാണോ അറിയത്തില്ല കേട്ടോ. അത് ഇവിടെ പറഞ്ഞു തരാനായിട്ട് ഇപ്പോൾ ഇവിടെ ആരും ഇരിപ്പില്ല കണ്ടോ. അവിടുത്തെ ആ ഒരു ഫോട്ടോ തന്നെ വെച്ചിട്ടുണ്ട്, ഒരു പിടിയില്ല. അതറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ ഇതിൻ്റെ രൂപമാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതോ ഇത് തന്നെയാണോ എന്നറിയത്തില്ല. കാര്യം അതിൻ്റെ ഒരു ഒറിജിനൽ ഫോട്ടോ അവിടെ ഉണ്ട്, അതേപോലത്തെ ഒരു സാധനം തന്നെ ഇവിടെയുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. നടുക്കക്കല്ല്, തുപ്പിക്കല്ല്, കണ്ടോ ഇതെല്ലാം ഓരോ ശിലകളാണ്. കാവ്യേ ഇതെല്ലാം കണ്ടോ, ഇതോരോ കുടങ്ങൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ കുടങ്ങൾ. ഓക്കെ ഇത് പണ്ട് കാലത്തെ എന്താണ് ശിലാശാസനം, വട്ടെഴുത്ത്. പണ്ടത്തെ നമ്മുടെ ഇപ്പോഴത്തെ അക്ഷരങ്ങൾ പോലുള്ള ഓരോ ലിപികളാണ് ഇതൊക്കെ കണ്ടോ വട്ടൽ. ഓക്കെ കണ്ടോ ഇതാണ് ഗജേന്ദ്രമോക്ഷം. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം. കണ്ടോ ഗജേന്ദ്രമോക്ഷം, ശ്രീ മഹാഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഗജേന്ദ്രമോക്ഷം കഥയാണ് തേവാരപ്പുരയിൽ വരച്ചിരിക്കുന്ന ഈ ചുമർചിത്രത്തിലെ ഇതിവൃത്തം. ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ള ചുമർചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചുമർചിത്രത്തിന് 154 ചതുരശ്രടി വിസ്തീർണമുണ്ട്. തൊട്ടടുത്തുള്ള നീരാഴിയിൽ നിന്നും കുളിച്ചു വന്ന് വിഷ്ണു ഭഗവാനെ ഭജിക്കുവാൻ തക്ക വിധമാണ് ഇത് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഓക്കെ അപ്പം ഇതെല്ലാം കണ്ടു. ഇനി മേളിലും കൂടെ ഉണ്ട്. ഇപ്പോൾ 1 മണിക്ക് ഇവരെ അടയ്ക്കുകയാണ്, അപ്പം ലഞ്ച് ബ്രേക്കാണ്, നമുക്കത് കാണാനായിട്ടുള്ള സമയമില്ല. ഞാനത് എന്തായാലും കയറി കണ്ടായിരുന്നു. ഓക്കെ നമ്മൾ കൃഷ്ണപുരം കൊട്ടാരത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് തിന്നാൻ വന്നേക്കാണ് ഗൈസ്. സോ ഇത്രയായിട്ട് തിന്നാൻ കയറിയൊക്കെയാണ്.
ഞങ്ങളിവിടെ ഞാൻ പൂച്ച മീൻ നോക്കിയിരിക്കുന്നവരെ നോക്കാണ് ഗൈസ്. തിന്നല്ലേ ഇത് സിലോപ്പിയോർത്തയാണ് കേട്ടോ. ഇത് ഞാനും ഇത് ഞാൻ പറഞ്ഞത് അമ്മ ഒരു വരാല് മസാല പറഞ്ഞിട്ടുണ്ട്. ചോറ് ഇവര് അച്ഛനും കുഞ്ഞൂസും ചട്ടിച്ചോറും കാവി നൂഡിൽസും പറഞ്ഞേക്കുന്നത്. ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് കഴിച്ചിറങ്ങി കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ഇതാണ് വരാല് പൊള്ളിച്ചത്. വരാല് ഇലയിൽ പൊള്ളിച്ചത് ചിങ്ങ തുറക്കുവാണ്. എന്താണ് അമ്മേ ഇതിൻ്റെ കൂടെ ഇപ്പം ഉണ്ടാക്കണമെന്നാണ്. എന്താ കഴിക്കാൻ വയ്യ, കറക്കി പറയാം. ഓക്കെ, അപ്പം കഴിക്കട്ടെ. അപ്പം കഴിച്ചിറങ്ങി വരാല് പൊള്ളിച്ചതും സിലോപ്പിയും നല്ലതായിരുന്നു. പിന്നെ ചട്ടിച്ചോറ് അട്ടർ വേസ്റ്റ്, ഒരു കുമ്മില്ല, കൊള്ളത്തില്ലായിരുന്നു. ഉള്ള പറയാലോ, ചട്ടിച്ചോറ് വലിയ കുമ്മില്ലായിരുന്നു. പിന്നെ ഊണ് കുഴപ്പമില്ലായിരുന്നു. ഊണും വരാല് പൊള്ളിച്ചതും സിലോപ്പിയും കുഴപ്പമില്ല. ചട്ടിച്ചോറ് പണിപാളി, ഒരെണ്ണത്തിന് 350 രൂപയായിരുന്നു. ഓക്കെ, അപ്പോൾ കഴിച്ചിറങ്ങി. കാവ്യ അവിടെ ഇരുന്ന് ഊഞ്ഞാലടക്കാം. കണ്ണമ്മോൻ ഇച്ചിരി സീനാണ്, അവൻ ഉറക്കം ശരിയാകത്തോണ്ട് നല്ല കലിപ്പം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ തെറിച്ച് അല്ല തെറിക്കുകയാണ്, വീട്ടിലോട്ട് പോട്ടെ.